ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം അടുത്ത ഡേത്തെ വീഡിയോ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങളാണ്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഏരിയ എങ്ങനെയാണ്, അപ്പം നമ്മൾ റൂം, അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. നമ്മളിവിടെ വന്നിട്ട് നമ്മളെ റൂമൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ റൂമൊന്നും സെറ്റായിട്ടില്ലേനും. അപ്പോൾ നമ്മൾ സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് നമ്മൾ ഇപ്പം വീഡിയോ ഒന്നും നമ്മൾ റൂമിൽ കാണിക്കാത്തത്. അപ്പോൾ നമ്മൾ റൂമൊക്കെ നമ്മൾ ഒതുക്കിയൊക്കെ സെറ്റാക്കി പെർഫെക്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ റൂം കാണിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഈ ഒരു ഏരിയ ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പുറത്തേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇന്ന് കാക്കാക്ക് വർക്ക് ഉണ്ട്, അവർ രാവിലെ തന്നെ ജോബിന് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, ഇന്ന് നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ച് പാർക്കിംഗ് ഏരിയ തന്നെ തുടങ്ങാം. അപ്പോൾ ഇവിടെ ഓരോ റൂമുകൾക്കും ഓരോരുത്തർക്കും ഓരോ പാർക്കിങ്ങുകളാണ് ഈ ഒരു ഏരിയയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് അവിടെ നമ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഓരോരോ നമ്പറിലും നമുക്കിവിടെ ഓരോരോ പാർക്കിങ്ങുകളുണ്ട്. അപ്പോൾ ഓരോരോ റൂമുകാരെ വണ്ടി നമുക്ക് അതാത് പാർക്കിംഗ് ലൊക്കേഷനിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ കൊണ്ടുവന്നിട്ടിതാം. ഇവിടെ ഒരു പാർക്കിംഗ് വരുന്നുണ്ട്, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തും ഒരു പാർക്കിംഗ് ഏരിയ വരുന്നുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് നേരെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് പോയേക്കാം. അപ്പം നല്ല വെയിലുള്ള ടൈമിലാണ് അപ്പം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ ഇതിൻ്റെ നേരെ നമുക്ക് നൈസായിട്ട് അങ്ങ് പുറത്തേക്ക് ഇറങ്ങാം. അപ്പം ഈ ഒരു ഏരിയയിൽ കാണുന്ന പാർക്കിംഗ് ഫുള്ള് പെയ്ഡാണ്. അപ്പോൾ അവിടുത്തെ പാർക്കിങ്ങിൻ്റെ ഒരു ഫീ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിനകത്തൊരു നമ്പർ വരുന്നുണ്ട്, അത് നമ്മൾ ഫോണിൽ അടിച്ചിട്ട് നമുക്ക് മണിക്കൂറിന് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യണം. ഈ കാണുന്നതാണ് നമ്മളെ റൂം എന്ന് പറയുന്നത്. ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു ഏരിയയിൽ നമുക്കൊരു പാർക്കിംഗ് ഏരിയ നമുക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് അങ്ങേ ഭാഗത്ത് നമുക്ക് കുറച്ച് ഷോപ്പ്സും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ആ ഒരു ഏരിയയിൽ നമുക്ക് ഷോപ്പും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഫുള്ള് റൂംസ് ആട്ടോ ഈ ഒരു ഏരിയയിൽ. ചുറ്റിനും 360 നമുക്ക് ഫാമിലി സ്റ്റേ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഇത് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് ഫാമിലീസ് ഈ ഒരു ഏരിയയിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്. നമ്മൾ എക്സാക്ട് ദുബായിലല്ല, കുറച്ച് മാറി നിന്നിട്ടാണ് നമ്മളെ സ്റ്റേയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതാ ഈ ഒരു ബിൽഡിങ്ങിലാട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്നത്, ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നമുക്ക് ജിമ്മും പൂളും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് പോയി നോക്കാം. പൂളിപ്പം ഓപ്പൺ ആയിട്ടില്ല തോന്നുന്നു, നമുക്ക് നോക്കി നോക്കാം. അങ്ങനെയെന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഏരിയ എന്ന് പറയുന്നത്. അകത്ത് നമുക്ക് ഷോപ്പ് വരുന്നുണ്ട്, കുറച്ച് അപ്പുറത്ത് നമുക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള ഏരിയാസൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഏരിയയിൽ ആ ഒരു സൈഡിലൊക്കെ നമുക്ക് ധാരാളം ഷോപ്പുകളും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു കിടിലൻ ലൊക്കേഷനിലാണ് നമ്മളെ സ്റ്റേയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ മെയിൻ ഫോക്കസ് കണ്ണു പോകുന്നത് വണ്ടിമ്മക്കാണ്. വണ്ടി കണ്ട് കണ്ണിങ്ങനെ കുളിർമയായിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ്. ധാരാളം വണ്ടികളാണ്, നമ്മുടെ നാട്ടിൽ കാണാത്ത ഒരുപാട് വണ്ടികൾ നമുക്ക് ഒന്ന് കാണാൻ വേണ്ടി പറ്റും. പുറത്തുകട ഇറങ്ങൽ ടാസ്ക്കാണ്, കാരണം നല്ല ചൂടുള്ള ടൈമിലാണ് ഞാനിങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചൂടാണ്. അപ്പോൾ ഇപ്പം കുറച്ചൊരു നൈസ് ക്ലൈമറ്റ് ആയിട്ടുണ്ട്, അതാണ് നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഈ ഒരു ഏരിയയിൽ ധാരാളം ബൈക്ക് നിർത്തിയിട്ടുണ്ടോ. അപ്പോൾ ഫുള്ള് നമ്മളെ ഓൺലൈൻ ഡെലിവറി ആണ്. ഇവിടെ ഒരു നൂണ് എന്ന് പറഞ്ഞ ഒരു സംഭവം വരുന്നുണ്ട്, നമ്മളെ ആമസോൺ ഫ്ലിപ്കാർട്ട് പോലെ. അപ്പോൾ അവരെ ഡെലിവറി ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഏരിയയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നമുക്ക് വണ്ടികളൊക്കെ പോകണം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ കുറച്ച് ഡോഡ്ജ്, കുറേ ഡോഡ്ജ് അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പോയി നോക്കാം. കറൻ്റ്ലി ഇന്ന് ഫുള്ള് റെസ്റ്റാട്ടോ റൂമിൽ. നമുക്ക് ഒരുപാട് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ വണ്ടി വേണം, വണ്ടി വേണമെന്നുണ്ടെങ്കിൽ കാക്ക വേണം. കാക്കല്ല, ബ്രദർ ഇന്ന് വർക്കിന് പോയിരിക്കുകയാണ്, ഇന്ന് ലീവ് കിട്ടിയിട്ടില്ല. അപ്പം ഇന്ന് നമ്മൾ റൂമൊക്കെ ഫുള്ള് സെറ്റാക്കി, നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് റൂമിൽ ഒതുക്കി പരക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റാക്കി പിന്നെ വീഡിയോ ഒക്കെ എഡിറ്റാക്കി അങ്ങനെയാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഇവിടുത്തെ ഒരു ഡെയിലി ലൈഫായിട്ട് നമുക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ മന്ദം മന്ദം നടന്ന് നടന്നതായി ഈ ഒരു ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ സൈഡിൽ റോഡാട്ടോ, വണ്ടികളൊക്കെ പോകുന്ന ഇവിടെ നിന്ന് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ഏരിയയിലേക്കൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ഏരിയയിൽ കുറച്ച് പ്രീമിയം കാർസ് ഇങ്ങനെ നല്ല വെടി ായിട്ട് കിടക്കുന്ന കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ധാരാളം ബിൽഡിംഗ് ഉണ്ടല്ലോ, അപ്പം ഇവിടെ ഒക്കെ സ്റ്റേ ചെയ്യുന്നവരെ വണ്ടി ആയിരിക്കാനാണ് ചാൻസ്. അറിയില്ല ഗുയിസ്, നമ്പർ പ്ലേറ്റ് ഒന്നും ഇട്ടിട്ടില്ല. ഇതാണ് നമ്മളിവിടുത്തെ വണ്ടി. കുറച്ച് ഡോഡ്ജുകളാണ് നമ്മൾ കാണുന്നത്, കുറേ ഡോഡ്ജ് ഉണ്ട് കേട്ടോ അവിടെ നിർത്തിയിട്ടുള്ളത്. ഗുയിസ് അജാതി ലുക്കാണ് വണ്ടി കാണാൻ വേണ്ടിയിട്ട്.
പക്ഷെ ഈ വണ്ടികളൊന്നും ഇവിടെ വലിയ സംഭവം അല്ല കേട്ടോ. ഇവിടെ ഞാൻ പഠിച്ചിടത്തോളം ഇവിടുത്തെ ഒരു മെയിൻ സംഭവം നമ്പർ പ്ലേറ്റ് ആണ്. നമ്പർ പ്ലേറ്റിന്റെ അക്കം എത്രത്തോളം കുറയുന്നു അത്രയും പ്രീമിയം ആളായിരിക്കും ആ ഒരു വണ്ടി യൂസ് ആക്കുന്നത്. പക്ഷെ അപ്പൊ ഈ എനിക്ക് തോന്നുന്നു ഈ വണ്ടിക്ക് സെയിലിട്ടതാ തോന്നുന്നുണ്ട്. ഒറ്റ ഒന്നിനും നമ്പർ പ്ലേറ്റ് ഒന്നും കാണുന്നില്ല. നല്ല കിടിലം വണ്ടിയാണ്, കാണുമ്പോ നല്ല ലുക്ക് കേട്ടോ. അപ്പൊ ധാരാളം വണ്ടികൾ ഈ ഒരു ഭാഗത്ത് നിർത്തിയിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു GT 500 നമ്മളിപ്പോ ഒരു ഷെൽബി കിറ്റ് കയറ്റിയ വണ്ടിയാണ് ഈ കാണുന്നത്. നല്ല കിഡിലൻ വണ്ടി ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ് നമ്മുടെ ഫോർഡിൻ്റെ GT എന്ന് പറയുന്നത്. അപ്പം ഷെൽബിൻ്റെ ഒരു ചെറിയൊരു കിറ്റ് കയറ്റിയ സാധനമാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഈ ഒരു ഏരിയയിൽ ഫുള്ള് നമ്മുടെ ഡോഡ്ജിൻ്റെ വണ്ടി തന്നെയാണ്. അതേപോലെ തന്നെ ഇവിടെയും ഒരു GT കിടക്കുന്നുണ്ട്. നല്ല പച്ച കളർ സാധനം, നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ് ഈ കാണുന്നത്. പിന്നെന്താ, ഇവിടെയും നമ്മളൊരു ഡോഡ്ജ് കിടക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതൊരു ഷവർലൈറ്റിൻ്റെ വണ്ടിയാണ്. റൂമിൻ്റെ അവിടെ നിന്ന് ഞാൻ വെറുതെ ഈ ഭാഗത്തേക്ക് വന്നു നോക്കിയതാണ്. അപ്പോൾ ഈ വണ്ടികളൊക്കെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. നമ്മുടെ ഫോർഡിൻ്റെ മസ്താങ്കും അതേപോലെ ഡോഡ്ജും അതേപോലത്തെ ഒരുപാട് കുറച്ച് പ്രീമിയം വണ്ടികളുണ്ട് ഇവിടെ ഈ ഒരു ഏരിയയിൽ കിടക്കുന്നത്. അങ്ങനെ ദാ ഗോയ്സ് വേറൊരു ഭാഗത്തേക്ക് വന്നിരിക്കുക കേട്ടോ. ഇവിടെയും ഒരുപാട് വണ്ടികൾ ഇങ്ങനെ രണ്ട് ഭാഗത്തും ഇങ്ങനെ നിർത്തി വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ഹോണ്ട സിവിക്ക്, അതേപോലെ തന്നെ ഇതാ അടുത്തൊരു ഹെൽക്കാറ്റിൻ്റെ സാധനം കാണുന്നുണ്ട്. പിന്നെ ഇതാ മിനി കൂപ്പർ. ഈ ഭാഗത്ത് നമുക്ക് റേഞ്ച് റോവറും ജീപ്പൊക്കെ ആട്ടോ കാണുന്നത്. എനിക്ക് തോന്നുന്നു വണ്ടി ഫുള്ള് നമുക്ക് സെയിലാക്കാൻ വേണ്ടി വെച്ച വണ്ടികളാണ് തോന്നുന്നുണ്ട്. ഈ ഒരു വണ്ടികൾ ഈ ഒരു ഏരിയയിൽ കുറേ വണ്ടികളുണ്ട് ഗോയ്സ്. ഒരു ബെൻസിൻ്റെ ഒരു കിട്ടിയിലും സാധനം അവിടെ കിടക്കുന്നുണ്ട്. കാണാൻ നല്ല രസമാട്ടോ വണ്ടികളൊക്കെ. ഡോഡ്ജാണ് അധികം കൂടുതൽ ഗോയ്സ്. എല്ലാ കളറിലുമുള്ള ഡോഡ്ജ് ഇവിടെ ധാരാളം ഉണ്ട്. ഇതൊക്കെ ഏതാ ഇയർ എന്നറിയില്ല. അതേപോലെ ഒരു ഷവർലൈറ്റിൻ്റെ ഒരു മഞ്ഞ സാധനം അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ഹോണ്ട സിവിക്ക് പഴയ മോഡലാണ്. ഒക്കെ കാണാൻ വേണ്ടി നല്ല ഭംഗിയാട്ടോ വണ്ടി. അങ്ങനെ നമ്മൾ വന്ന് നമ്മളിതാ ഒരു ടൗണിൻ്റെ ടൗണാണ് ഇവിടുത്തെ ഒരു സിറ്റീൻ്റെ ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. വണ്ടികളൊക്കെ പോകുന്നുണ്ട്. മുഹമ്മദ് ബിൻ സായിദ് റോഡ് ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല. അപ്പം ഇതാ വണ്ടികളൊക്കെ പോകുന്ന നടന്ന് ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് എത്തി. അപ്പം ഇന്നാണ് റൂമിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഞാൻ നടന്നിങ്ങനെ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റി. ഈ ഒരു ഏരിയയിൽ നമുക്ക് ധാരാളം ഷോപ്പുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ പുറകിൽ വണ്ടികൾ, ഈ ഒരു ഓപ്പോസിറ്റ് ഭാഗത്ത് റോഡും ധാരാളം ഷോപ്പുകളും അങ്ങനെയുള്ളൊരു ഏരിയക്കാണ് ഇപ്പോൾ അതാ നടന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റൂം ഇത് അങ്ങേ ഭാഗത്താണ് കിടക്കുന്നത്. അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് ഈ ഒരു വെയിലത്ത് നടന്ന് വന്നിട്ടുള്ളത് കേട്ടോ. നമുക്കിത് അവിടെ അടുത്ത് തന്നെ നമുക്ക് ധാരാളം ഷോപ്പുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ നിന്ന് നമുക്ക് ആ അപ്പുറം ഭാഗത്തോട്ട് നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഈ ഒരു ഏരിയയിലൊക്കെ അതായത് ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു നല്ലൊരു കിടിലൻ ലൊക്കേഷനിലാണ് ഇപ്പോൾ ഞാൻ അതങ്ങനെ നിൽക്കുന്നത്. കാണുന്നതാണ് ഇവിടുത്തെ ബസ് നമ്മുടെ നാട്ടിലെ KSRTC എന്ന് പറയുന്ന പോലെ. ദുബായിൽ നമുക്ക് ട്രാവൽ ചെയ്യേണ്ട ബസ്സാണ് ഈ കാണുന്നത്. ഈ ഒരു ഏരിയയിൽ നമുക്ക് വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ നമുക്കിത് അവിടെ ഒരു ബാർബർ ഷോപ്പ് വരുന്നുണ്ട്, കണ്ണാടിൻ്റെ ഷോപ്പ് വരുന്നുണ്ട്, അതേപോലെ ഡ്രസ്സിൻ്റെ ഷോപ്പുകൾ വരുന്നുണ്ട്. പിന്നെ ഒരുപാട് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഷോപ്പുകൾ വരുന്നുണ്ട്. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ നടന്നുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു ഏരിയയിൽ നമുക്ക് ഷോപ്പുകളൊക്കെ ഉള്ളത്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തൊക്കെ ഉള്ളിലൊക്കെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കാനുള്ളൊരു ലൊക്കേഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം എന്തായാലും ക്ലൈമറ്റൊക്കെ ഒന്ന് നൈസായിട്ടുണ്ട്. നൈസ് ക്ലൈമറ്റാണ് ഇപ്പം. ഇവിടെ അധികം പാർക്കിങ്ങിന് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ അതാ ഇവിടെ നമുക്ക് തൊട്ടപ്പുറത്തേക്ക് പോകാനുള്ള ഒരു സംഭവമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നടന്ന് ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ട ബസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ആ ബസ്സിനകത്ത് കയറിയിട്ട് നമുക്ക് എങ്ങോട്ടാണോ വേണ്ടത് അങ്ങോട്ടേക്ക് പോകാം. നടന്ന് ഞാൻ ഒരു തലാൽ മാർക്കറ്റിൻ്റെ ഭാഗത്തേക്കൊക്കെ എത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഫോണിൻ്റെ ഷോപ്പാണ്, ഇലക്ട്രോണിക്സ് ബന്ധപ്പെട്ട ഷോപ്പുകളാണ് ഈ ഒരു ആ ഭാഗത്ത് അധികം കാണാൻ വേണ്ടി കഴിഞ്ഞത്. അതേപോലെ തന്നെ ഇതാ അങ്ങ് ദൂരെ നമുക്ക് ഇതാ കല്യാണ് കാണാം. കല്യാൺ ചൊല്ലേസ് നമ്മുടെ നാട്ടിലുള്ള സാധനം, ഇൻ്റർനാഷണൽ ബ്രാൻഡ് അല്ലേ. ഫുൾ അധികം നമുക്കിവിടെ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. അതേപോലെ തന്നെ ഇപ്പോൾ ഞാനൊരു കോർണർ ഏരിയയിലാണ് എത്തിയിട്ടുള്ളത്. നാല് ഭാഗത്തുകൂടി വണ്ടികൾ ഇങ്ങനെ പോകുന്നത് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടി പറ്റും. പിന്നെ അതേപോലെ തന്നെ 5.5 feet അതുപോലുള്ള ലോറികളൊന്നും ഇതിലൂടെ പോകില്ല. അവിടെ ഒരു ചെറിയൊരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. നല്ല ലൊക്കേഷനാണ്. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ചില്ല് ചെയ്ത് ഇങ്ങനെ നടക്കാൻ പറ്റിയ ഒരു ഏരിയയാണ്. പിന്നെ അതേപോലെ തന്നെ
പച്ചപ്പ് എവിടൊക്കെ കാണുന്നുണ്ടോ അതൊക്കെ നട്ടുപിടിപ്പിച്ചതാണ്. ഫുള്ള് ഒരു കാലത്ത് മരുഭൂമിയായ ലൊക്കേഷനാണ് ഇപ്പൊ നമ്മളിങ്ങനെ വൈഡായിട്ട് ഇവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ മൊത്തത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിട്ടോ. നമ്മൾ ഈ ഒരു ഏരിയയിൽ എന്ന് പറയുന്നത് ഫുള്ള് ബിൽഡിങ്ങും കുറെ ഫുഡിന്റെയും അതേപോലെ തന്നെ ഇലക്ട്രോണിക്സ് ബന്ധപ്പെട്ട ഷോപ്പുകളൊക്കെ നമ്മൾ കണ്ടിട്ട് ഇപ്പം നമ്മളതിന്റെ ഓപ്പോസിറ്റ് വേറൊരു ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങനെ നടന്നതാ ഈ ഒരു ഭാഗത്തേക്ക് നമ്മളിങ്ങനെ എത്തിരിക്കുക കേട്ടോ. ഇതേപോലെ പ്ലെയിനായിട്ട് കുറെ ഏരിയാസ് ഉണ്ടാവും. പക്ഷെ ഈ ഏരിയാസിന്റെ പ്രത്യേകം എന്താ വെച്ചാല് ഭാവിയിൽ ബിൽഡിംഗ് കയറാൻ പോകുന്ന ഒരു ഏരിയാസ് ആയിക്കാരം ഇത് എന്ന് പറയുന്നത്. നൈസായിട്ടൊരു വാക്കിംഗ് കണ്ട് കഴിഞ്ഞ് നൈസായിട്ട് വേർത്തിയുണ്ട് കേട്ടോ. എന്നാലും വലിയ ചൂടൊന്നും ഇല്ല. ഹ്യൂമിഡിറ്റി എല്ലാം കുറവാണ്. അപ്പൊ അതുകൊണ്ടൊന്നും വലിയ കുഴപ്പമില്ല. നൈസായിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മള് നമ്മളെ റൂമിന്റെ ഭാഗത്തേക്ക് നമ്മളിത് അങ്ങനെ മെല്ലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാ നേരത്തെ കണ്ട ആ വിശാലമായ പാർക്കിംഗ് ഏരിയയാണ്. അതേപോലെ തന്നെ ഇവിടെ റൂമുകളിലൊക്കെ സ്റ്റേ ചെയ്യുന്നവരുടെ ഫാമിലിയിലുള്ള കുട്ടികളൊക്കെ അതാ ഇവിടുന്ന് ഫുട്ബോൾ കളിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ ടർഫും ഗ്രൗണ്ടും ഒന്നും ഇല്ലല്ലോ. ഇതന്നെയാണ് ടർഫും ഗ്രൗണ്ടും. അപ്പോൾ ഒഴിവ് നോക്കിയിട്ട് കുട്ടികളൊക്കെ അങ്ങ് ദൂരെ ഫുട്ബോൾ കളിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് ഇനി എന്തായാലും നമ്മളെ പാർക്കിംഗ് ഏരിയ മെയിൻ എൻട്രി അവിടെയാണ് വരുന്നത്. നമുക്ക് എന്തായാലും പാർക്കിങ്ങിൻ്റെ ഏരിയ കൂടി അങ്ങ് പോവാം. എന്നാൽ പിന്നെ കറക്റ്റ് റൂമിൻ്റെ ഫ്രണ്ടിൽ ഭാഗത്തേക്ക് തന്നെ എത്തും. അപ്പോൾ നമ്മളെ പാർക്കിംഗ് ഇവിടെ ഫസ്റ്റ് തന്നെ ഇട്ടാ വരുന്നത്. അപ്പോൾ സനുഷാൻ കാറായിട്ട് എത്തിയിട്ടില്ല. കാറായിട്ട് എത്തുമ്പോൾ രാത്രിയാവും. അപ്പോൾ നമ്മുടെ പാർക്കിംഗ് ആണ് ഈ 120 ഇവിടെ കാണുന്ന പാർക്കിംഗ്. അപ്പോൾ ഈ ഒരു ഏരിയയിലും ധാരാളം പാർക്കിങ്ങൾ ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളെ റൂമിലേക്ക് എൻ്റർ ചെയ്താം. ലിഫ്റ്റ് നിൽക്കാം. ലിഫ്റ്റ് വർക്കിംഗ് ആണോ ഗൈസ്? യെസ്, വർക്കിംഗ് ആണ്. സെക്കൻഡ് അക്കാം. അങ്ങനെ തന്നെ ഫ്രണ്ട്സ്, നേരെ നമ്മൾ ലിഫ്റ്റ് കയറിയിരിക്കുകയാണ്. നമുക്ക് നേരെ എന്തായാലും മുകളിലേക്ക് പോവാം. ഓപ്പൺ ദി ഡോർ ഗൈസ്. ഓക്കെ കൂൾ. അങ്ങനെ എന്താ ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്തായാലും റൂമിൻ്റെ ഏരിയ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ എന്താ ഫൈനലി ഗൈസ് നമ്മൾ നമ്മുടെ റൂമിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ റൂം. ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നത്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമ്മളൊരു ബെഡ്റൂം ഉണ്ട് വിത്ത് അറ്റാച്ച്ഡ്. അതേപോലെ തന്നെ ഒരു കുട്ടി ഡൈനിങ് ഹാള്. അതേപോലെ നമ്മളത് ആ ഡ്രസ്സൊക്കെ ഈ ഒരു ഏരിയയിൽ നമ്മൾ വാഷാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. നമുക്ക് രണ്ട് റൂമാട്ടോ വന്നിട്ടുള്ളത്. അതിലൊരു റൂമാണിത്. അപ്പോൾ നമ്മൾ ഈ റൂമൊക്കെ നല്ല അടിപൊളിയാക്കി അറേഞ്ച് ആക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതാണ് നമ്മളെ ഒരു ചെറിയൊരു കിച്ചൺ. അപ്പോൾ അതാ നീലൂത്ത നല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ടായിക്കൊണ്ട് നിൽക്കുകയാണ്. നമുക്ക് എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ റൂമിലുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും സെറ്റായ ഒരു റൂമിലാണ് നമ്മളുള്ളത്. അതേപോലെ ഇതാ ഉച്ചക്കത്തെ ചിക്കൻ കറി ഇവിടെ സെറ്റാണ്. ഇതാണ് നമ്മുടെ ചെറിയ ഒരു റൂം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ റൂഫ് ടോപ്പിലെ കാഴ്ച കൂടി കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ ലിഫ്റ്റ് കയറിയിട്ട് ഇതിൻ്റെ തൊട്ട മുകളിലേക്കും കൂടി പോവാം. അവിടെ ജിമ്മിൻ്റെ റൂം എന്ന് പറയുന്നത്. അപ്പോൾ കരളി ജിമ്മിൻ്റെ റൂം ഓപ്പൺ ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ജിമ്മ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് അത്യാവശ്യം വേണ്ട ജിമ്മിൻ്റെ സംഭവങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ ഇവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് ഇതിൻ്റെ റൂഫ് ടോപ്പ് കാഴ്ചകൾ എന്ന് പറയുന്നത്. പ്രാവൊക്കെ പാറുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഫുള്ള് എ സിൻ്റെ സംഭവമാണ് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഏറ്റവും മുകളിൽ നമ്മളെ വാട്ടർ ടാങ്കിൻ്റെ സംഭവം വരുന്നുണ്ട്. ആ ഏരിയയിൽ എവിടെങ്ങാണ്ടോ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് നമുക്ക് ഫുൾ ആക്സസും വന്നിട്ടുള്ളത്. ആ സൂര്യൻ നമ്മൾ സെറ്റായി നിൽക്കുന്നുണ്ട്. വൈകുന്നേരം ടൈമിലാണ് നമ്മൾ ഈ വ്ലോഗും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വെയിലുണ്ട്, പക്ഷേ ചൂട് അത്ര കണ്ടില്ല. എന്നാലും വിറക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മളിതാ നേരത്തെ പോയ ഏരിയയാണ് ഇതാ ഈ താഴെ കാണുന്നത്. അപ്പോൾ ഈ ഒരു വലിയൊരു സ്ഥലത്ത് കൂടി നമ്മളിതാ നേരെ ആയിക്കൂടെ പോയിട്ട് ഇങ്ങനെ കറങ്ങിയായിട്ട് നമ്മളിങ്ങനെ നേരെ ഇങ്ങോട്ടേക്ക് വന്നത്. ആ ഒരു ഏരിയയാണ് നമ്മൾ കാണുന്നത്. പിന്നെ അതാ ഈ ഒരു ഏരിയയിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഫുള്ള് എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ബിൽഡിങ്ങിൻ്റെയും തുമ്പ് കാണാൻ വേണ്ടി പറ്റും. പിന്നെ അങ്ങ് ദൂരെയാണ് നമുക്ക് പള്ളി ഉള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ബാങ്കും കാര്യങ്ങളൊക്കെ കേൾക്കുക. ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് പള്ളികൾ വരുന്നുണ്ട്. ഇവിടെ പിന്നെ ഹെൽത്തിൻ്റെ ഒരു സംഭവം വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ യോഗ അതേപോലത്തെ ആക്സസൊക്കെ ചെയ്യുന്ന ഒരു ഏരിയയാണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കാണുന്നത്. വേറൊരു ഹൈലൈറ്റ് അതിൻ്റെ മുകളിലെത്തിയപ്പോൾ ഇപ്പോഴാണ് ഫൈൻഡ് ചെയ്തത്. നമുക്ക് ഇവിടെ നിന്നും ബുർജ് ഖലീഫ കാണാൻ പറ്റും ഗൈസ്. ബുർജ് ഖലീഫൻ്റെ ഒരു തുമ്പാണ് ഇത് അങ്ങ് ദൂരെ നമ്മളിതാ അവിടെ കാണുന്നത്. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്റ്റോറീസായിട്ട് റീലായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക. ഞാൻ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതാ റൂഫ് ടോപ്പിൽ നമ്മൾ പൂൾ നമുക്ക് ഇതാ ഓപ്പൺ ആക്കി തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ചാടുന്നില്ല, ജസ്റ്റ് ഒരു വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് നല്ലൊരു വ്യൂ ആണ്. ചെറിയ ഒരു മിനി പൂളാണ് നമുക്ക് റൂഫ് ടോപ്പിൽ വന്നിട്ടുള്ളത്. നല്ല പ്രൈവസി ആയ അടിപൊളി പൂളാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, പൂളി ചാറിന വീഡിയോ നമ്മൾ നോക്കട്ടെ, ഏരിയയിലൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ഒരു ഡെയിൻ ലൈഫായിട്ട് നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നമ്മളെ സ്റ്റേ ചെയ്യുന്ന ലൊക്കേഷൻ്റെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പം നാളത്തെ വീഡിയോ എന്താവുമെന്ന് അറിയില്ല. നാളെ നമ്മൾ പുറത്തേക്ക് പോകുമോ ഇവിടെ തന്നെ ആയിരിക്കുമോ എന്താണെന്നും അറിയില്ല. അപ്പോൾ നമുക്ക് പ്ലാൻ ആക്കാം കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് കാണുന്നതെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം നമ്മൾ ദുബായ് വീഡിയോസാണ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ദുബായിൽ വന്നിട്ടുള്ളത്. അതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, എനിക്ക് അറിയുന്ന പോലെ കേട്ടോ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.